ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖലയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയും ഇഷ്യൂസൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. എല്ലാവർക്കും അറിയാം, വല്ലാത്തൊരു എന്താ പറയുക, വിഷമത്തിലും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിഷമവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ട്. അമ്മയിൽ ഇന്നലെ എല്ലാവരും ഒരു കൂട്ട രാജിവെക്കലും ഒക്കെ ഉണ്ടായി. ഞാൻ പക്ഷേ ഇന്നിപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ഇപ്പം നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും കുറേ പേർക്ക് അറിയില്ല. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. കാരണം എൻ്റെയൊക്കെ തന്നെ മനുവിൻ്റെയും എൻ്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തൊരു സാധനമാണ്. ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഒത്തിരി പേര് അയച്ചു തന്നു. ഇതൊരു വലിയ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്ററുടെ ഓഫീസ്, ജസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവമൊക്കെ. അപ്പോൾ അതെനിക്കൊരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരണമെന്നുണ്ട്. അതിനാണ് ഞാൻ ഈ പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിദ്ദിഖയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് പോകാൻ പറ്റില്ല, ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ്. അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച ഒരു വിഷ്വലാണ് ആ കാണുന്നത്. സാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ, എനിക്ക് ഒരുപാട് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ ഒരു വർക്ക് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ സിദ്ദിഖയുടെ വീട്ടിൽ കയറി ആലുവയിൽ. അപ്പോൾ ഇക്കയുടെ ഉമ്മ, ഇക്കയുടെ വൈഫ്, മരിച്ചുപോയ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വരണ വഴി വിളിച്ചു പറഞ്ഞു, ഉമ്മ ഇത്തിരി പരിപ്പറി ഉണ്ടാക്കി വെക്കണം കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടം, അവളുടെ അപ്പച്ചൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പരിപ്പറി ഉമ്മ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് വന്ന് ഞാനും എൻ്റെ അമ്മച്ചിയും അവിടുന്ന് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച്, സാപ്പി അന്ന് ഒരു ലക്സ് സോപ്പും കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞു മോനെയാണ് ഞാൻ അന്ന് കണ്ടത്. എനിക്ക് ഭയങ്കര അവനോട് സ്നേഹവും ലാളനയൊക്കെ. ഞാൻ ഒരുപാട് എന്താണ് പറയുന്നത്, അവൻ്റെ കുറേ നേരം അവൻ്റെ അടുത്തിരുന്ന് കളിച്ചും ചിരിച്ചിട്ടൊക്കെയാണ് പോരുന്നത്. പിന്നെ അതിനുശേഷം ഒത്തിരി പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടും കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനുവും കൂടെ വണ്ടിക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഒബ്രോൺ മോണ്ട് വിളിച്ച് അവനും എൻ്റെ ബ്രദർ കൈ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴ്ത്തിയിട്ട് ഞാൻ വിളിച്ചു, സാപ്പി മോനെ എന്ന് വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു കൊടുത്തേ ബീനാൻറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. അതാണ് ഞാൻ അവരെ ലാസ്റ്റ് കാണുന്നത്. അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം നമുക്ക് മരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമുക്കതറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് നമുക്കത് ഭയങ്കര തമാശയാക്കാം, പലതും ചെയ്യാം, മനസ്സിലായില്ലേ. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എൻ്റെ സ്മൂത്ത് സിസ്റ്ററുടെ മകൻ മരിച്ചപ്പോഴും ഒക്കെ ഇക്ക എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളോടുള്ള ഒരു എന്താ പറയുക, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ എന്നെ കാണണോണ്ടാണ്. അല്ലാതെ എല്ലാവരും ഇപ്പം ഇക്കയുടെ പേരിലൊരു ഇത് വന്നു, ഞാൻ സമ്മതിക്കുന്നു. അത് എന്താണ്, ഇപ്പം രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ല ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ. അദ്ദേഹം അത് ചെയ്താണ്, സിദ്ദിഖ് അത് ചെയ്താണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടട്ടെ. ഞാൻ ഒരിക്കലും അതിലേക്ക് ഒന്നും പോകുന്നില്ല, ആ ഏരിയയിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളോടുള്ള ഒരു ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നു. അപ്പം മരണം എന്ന് പറയുന്ന ആർക്കും അത്ര വിദൂരമല്ല. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു പുള്ളിയുടെ വേദനയിൽ ഞാനൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലായിരുന്നു അത്. അതിനിട്ട ക്യാപ്ഷൻ ഇട്ട് വലിയ സംഭവമാക്കി തമാശയാക്കി എന്താണ് വിരമിക്കുന്ന സിദ്ദിഖിന് നടിമാർ നേരത്തെ കൊടുക്കുന്ന യാത്രയയപ്പ്, കരയുന്ന സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം തോന്നി. അപ്പം അറിയാത്തവർ പ്രേക്ഷകർ ഒന്ന് അറിയണം, ഇതാണ് സംഭവം. ഇതിനെയാണ് ഇങ്ങനെ വളച്ചു കെട്ടി ഈ ഒരു ട്രോളാക്കി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നിയത് കൊണ്ട് മാത്രം ഞാനതൊന്ന് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ചാനലിൽ എന്തായാലും ഞാൻ സംസാരിക്കും, ഞാനൊരു പത്രത്തിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതെൻ്റെ ഒരു എനിക്ക് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെ എല്ലാം നല്ലതിനൊന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ WCC എന്താ പറയുക, ഇങ്ങോട്ടേക്ക് അമ്മയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷത്തോടെ ആ ഒരു ഇത് ഞാൻ എന്താണ് കേൾക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ് അവരൊക്കെ തിരിച്ചു വരട്ടെ. ഇനി ഏറ്റവും ഞാൻ പറയുന്നത്, ആർക്കും ഒരു
ഒരു കറ എന്താണ് അല്ലൊരു കറ തീർത്ത ഒരു ഒരു സംഘടനയായിട്ട്, ഒരു വളരെ സുതാര്യമായ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സംഘടനയായിട്ട് അമ്മ വരണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവട്ടെ. നമുക്ക് എന്താ പറയുക, കുറ്റം ചെയ്തവരാരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ. അങ്ങനെ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. തീർച്ചയായിട്ടും അമ്മ ഇനിയും ഇനിയും ഒത്തിരി ഒത്തിരി സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു.